ഹായ് ഫ്രണ്ട്സ്, ദിലീപ് ആർട്ട് ഗാലറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു പൊളിറ്റിക്കൽ കാർട്ടൂണ് എങ്ങനെ രൂപപ്പെടുന്നു, അതെങ്ങനെ വരക്കുന്നു, അതെങ്ങനെ പബ്ലിഷ് ചെയ്യുന്നു, ഈ മൂന്ന് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ കാർട്ടൂണ്, കാരിക്കേച്ചർ, ചിത്രം വരയിലൊക്കെ താല്പര്യമുള്ളതാണെങ്കിൽ തീർച്ചയായും ഇത് മുഴുവനായിട്ട് കണ്ടെങ്കിൽ മാത്രമേ ഇത് നിങ്ങൾക്ക് പ്രയോജനം ലഭിക്കുകയുള്ളൂ. ഇന്ന് നമ്മളെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് കർഷക ബില്ല്. കേന്ദ്ര ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ കർഷക വിരുദ്ധ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബില്ലുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. കാരണം കഴിഞ്ഞ 6 വർഷക്കാലമായി ഇന്ത്യയിലെ 3.5 ലക്ഷം കർഷകരാണ് ആത്മഹത്യ ചെയ്തത്. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരം നമുക്ക് തന്ന് നമുക്ക് വിത്തിട്ട് ഈ കർഷകരൊക്കെ മൺമറഞ്ഞു പോയി, ആത്മഹത്യ ചെയ്തു. ബാക്കിയുള്ള കർഷകർ ആത്മഹത്യയുടെ വക്കീലിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ജനവിരുദ്ധ ബില്ല് അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതാ അത് രാഷ്ട്രപതി വരെ ഒപ്പിട്ട ഈ ബില്ല്. ഇതിൽ ശക്തമായി നമ്മൾ പ്രതിഷേധിക്കേണ്ടിയിരിക്കുന്നു. ആ പ്രതിഷേധത്തിൻ്റെ ജ്വാല മനസ്സിൽ ഉൾക്കൊണ്ട് ഞാൻ വരച്ച കാർട്ടൂണാണ്. അതെങ്ങനെ വരക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. Thank you.
നമുക്കറിയാം നമ്മുടെ പ്രധാനമന്ത്രി ഏകാധിപതികളോട് മത്സരിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്തിൽ വലിയ വലിയ ഏകാധിപതികളായിരുന്നു ഹിറ്റ്ലറും മുസോളിനിയും പോൾപോട്ടുമൊക്കെ. പോൾപോട്ട് ഏഷ്യയിലെ ഹിറ്റ്ലർ എന്നാണ് പോൾപോട്ടിനെ കുറിച്ച് പറയുന്നത്. കർഷകരെ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ച, കൊല്ലാക്കൊല ചെയ്ത ഭരണാധികാരിയും കൂടിയായിരുന്നു, കമ്മ്യൂണിസ്റ്റ് നേതാവും കംബോഡിയയിലെ പ്രസിഡൻറ്റുമൊക്കെ ആയിരുന്ന പോൾപോട്ട്. അദ്ദേഹം കർഷകർക്ക് ഒരു ദിവസം ഒരു ടാർഗറ്റ് കൊടുക്കുന്നു. ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ ശരാശരി 20 മണിക്കൂർ. ഈ 20 മണിക്കൂർ കൊണ്ടും പൂർത്തിയാക്കാത്ത ടാർഗറ്റുള്ളവരെ അവിടെ തന്നെ വെടിവെച്ച് കൊല്ലുന്ന ഒരു സമീപനമായിരുന്നു പോൾപോട്ട് സ്വീകരിച്ചിരുന്നത്. അങ്ങനെ ലക്ഷക്കണക്കിന് മനുഷ്യരെ, കർഷകരെ കൂട്ടക്കൊല ചെയ്ത ലോകത്തിലെ ഏറ്റവും വലിയ ഏകാധിപതിയായ പോൾപോട്ടിനെയാണ് ഈ കർഷക ബില്ല് വരുമ്പോൾ ഞാൻ ഓർക്കുന്നത്. ഇപ്പോഴും നിലമുഴുതുന്ന കർഷകർ നിലമുഴുതുമ്പോൾ ഒന്നോ രണ്ടോ തലയോട്ടികൾ ലഭിക്കുന്നു എന്നാണ് കംബോഡിയയിൽ നിന്നുള്ള കാഴ്ച. ഇങ്ങനത്തെ ഏകാധിപതിയോട് മത്സരിക്കുന്ന ഒരു പ്രധാനമന്ത്രി, അദ്ദേഹം തെറ്റുതിരുത്തണം, ഈ ജനവിരുദ്ധ ബില്ലുകളിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഈ കാർട്ടൂണുകളെ വരച്ചത്. ഇനി പുതിയ വീഡിയോയുമായി നമുക്ക് കാണാം.